ഡെറിക് മിഷേൽ മ്യാൻമാറിലെ പുതിയ അമേരിക്കൻ അംബാസിഡറാകും. 22 വർഷത്തിന് ശേഷമാണ് മ്യാൻമാറിലേക്ക് ഒരു അംബാസിഡറെ അമേരിക്ക അയക്കുന്നത്. ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരുന്ന മ്യാൻമാറിലേക്ക് US അംബാസിഡറെ നിയമിക്കുന്നു. പ്രമുഖ നയതന്ത്രജ്ഞൻ ഡെറിക് മിഷേൽ ആയിരിക്കും 22 വർഷത്തിന് ശേഷം മ്യാൻമാറിൽ അമേരിക്കയെ പ്രതിനിധീകരിക്കുക. Most recently, as you know, Mr. Chairman, Secretary Clinton announced a broad easing of restrictions on new investment and the exportation of US financial services to Burma. As she stated in May, we look forward to working with the business sector as a new partner in our principled engagement approach. If confirmed, I will promote US business interests in Burma. മിഷേലിന്റെ നിയമനം US സെനറ്റ് അംഗീകരിച്ചു. മ്യാൻമാറിലേക്കുള്ള US പ്രത്യേക പ്രതിനിധിയും മ്യാൻമാർ നയരൂപീകരണ തലവനുമായിരുന്ന മിഷേൽ ഉടൻ ചുമതലയേൽക്കും. Well, Secretary Clinton went on the first visit to Burma by a Secretary of State in more than 50 years, since 1955 when Secretary of State Dulles went. She started by flying into Naypyidaw, the capital, in the center of the country, where she met with the foreign minister, with the president for about 2.5 hours, including a lunch that included the first lady of the country. Nobel സമ്മാന ജേതാവും മ്യാൻമാർ പ്രതിപക്ഷ നേതാവുമായ ഓങ് സാൻ സൂചിയുടെ യൂറോപ്യൻ പര്യടനത്തിൽ പട്ടാള ഭരണകൂടം സന്തുഷ്ടമല്ലെന്നാണ് സൂചന. പര്യടനത്തിനിടെ മ്യാൻമാറിന് പകരം ബർമ്മ എന്ന രാജ്യത്തെ അഭിസംബോധന ചെയ്തതിനെ ഭരണകൂടം വിമർശിച്ചു. ഔദ്യോഗിക നാമമായ മ്യാൻമാർ എന്ന പേരിനെ സൂചി അവഗണിച്ചത് ഭരണഘടനയോടുള്ള ബഹുമാനക്കുറവാണെന്നാണ് ഔദ്യോഗിക പത്രത്തിൽ കുറ്റപ്പെടുത്തുന്നത്. സൂചിയും അവരുടെ പാർട്ടിയായ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസിയും മ്യാൻമാർ എന്ന പേരെ ഉപയോഗിക്കാവൂ എന്നും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പുണ്ടാവുകയും രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ മ്യാൻമാറുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തയ്യാറാകുന്നത്. ഇതിന്റെ ആദ്യ പടിയെന്ന നിലയിലാണ് അമേരിക്കൻ നടപടി.